ദിലീപിന്റെ വീട്ടിലെത്തിയ ഈ വി ഐ പിയെ കുറിച്ചുള്ള സൂചനകൾ പങ്കുവയ്ക്കുകയാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ. വി ഐ പി ഖദർധാരിയായിരുന്നു, വ്യവസായിയാണെന്ന് സംസാരത്തിൽ നിന്ന് വ്യക്തമായി. കാവ്യ മാധവൻ ഇക്ക എന്ന് വിളിച്ചാണ് ഇയാളെ വീട്ടിലേക്ക് സ്വീകരിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിട്ടാണ് വരുന്നത് എന്ന് ഇയാൾ പറയുന്നതായി കേട്ടെന്നും ബാലചന്ദ്രകുമാർ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ നേർക്കുനേർ ചർച്ചയിൽ വെളിപ്പെടുത്തി. ദിലീപിനെക്കാട്ടിലും പ്രായമുള്ള ആളാണോ? ദിലീപിനെക്കാളും പ്രായമുള്ള ഒരാളാണ്. ദിലീപിനെക്കാളും പ്രായമുള്ള ഒരാളാണ്, നല്ല വെളുത്ത ആളാണ്, ഖദർ ധാരിയാണ്. രണ്ട് ഷർട്ടും അത് തന്നെയായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മുണ്ടും അങ്ങനെ തന്നെയാണ്. പിന്നെ വളരെ ധനികനാണെന്ന് വർത്തമാനത്തിൽ നിന്ന് മനസ്സിലായി. ഇദ്ദേഹം കയറി വരുമ്പോൾ, ഇദ്ദേഹത്തിൻ്റെ കാറ് വന്ന് നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവ് മകനോട് പറയുന്നുണ്ട്, സത്യ അത് ആര് വന്നേന്ന് നോക്കിയേ എന്ന്. അപ്പം മകൻ വിളിച്ചു പറയുന്നുണ്ട്, ലോങ്ങിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, അത് ശരത്തങ്കിൾ എന്ന് പറയുന്നുണ്ട്. അത് ഓഡിയോയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ശരത്തങ്കിൾ എന്നാണ്. അത് ഓഡിയോ പോലീസിൻ്റെ കൈവശം ഇരിപ്പുണ്ട്. അദ്ദേഹം അകത്തേക്ക് കയറിയപ്പോൾ കാവ്യ മാധവൻ ഇക്ക സുഖമാണോ എന്ന് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ ദിലീപേട്ടൻ്റെ സഹോദരി കാര്യങ്ങൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ പലരെയും നമ്മുടെ മിനിസ്റ്റർ മുമ്പ് നിർത്തി നമുക്ക് എനിക്കൊന്ന് ചീത്ത വിളിച്ചാലേ ഒന്ന് സമാധാനം എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞ് ഈ ദുശാസനം ചിരിക്കുന്നത് പോലെയുള്ള ചിരിയൊക്കെ നടത്തുന്നുണ്ട്. ബിസിനസ്സിനെ കുറിച്ചായാലും സംസാരിക്കുന്നുണ്ട്, സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചായാലും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മേഖലകൾ കൈയടക്കി വച്ചിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കാണ് ഞാൻ അദ്ദേഹത്തിന് ഈ കഥയിൽ വി ഐ പി എന്നുള്ള പേര് ഞാൻ കൊടുത്തത്. കാരണം ദിലീപൊക്കെ വളരെ ബഹുമാനത്തോടുകൂടി സംസാരിക്കുന്നുണ്ട്. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ അടങ്ങിയ നേർക്കുനേർ ചർച്ചയുടെ സംപ്രേഷണം നാളെ രാത്രി പ്രേക്ഷകർക്ക് കാണാം. 9:30 ഏഷ്യാനെറ്റ് ന്യൂസ്.